നമസ്കാരം. വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്തുള്ളത് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. അങ്ങനെ KC വേണുഗോപാൽ രംഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ ഉത്തർപ്രദേശിൽ മങ്ങുകയാണോ എന്നൊരു ചോദ്യം കൂടി മുന്നിലേക്ക് വരുന്നു. ഉത്തർപ്രദേശിൽ പാർട്ടി മത്സരിച്ച എല്ലാ സീറ്റിലും വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. 400-ലധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നത് എളുപ്പമായിരുന്നില്ല എന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. UPയിൽ BJPയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ കടന്നു കയറാൻ ഒരു പക്ഷേ കോൺഗ്രസിനായിരിക്കും. എന്നാൽ അതിൻ്റെ പ്രയോജനം സമാജ്വാദി പാർട്ടിക്കാകും കിട്ടുക. BJPക്ക് വെല്ലുവിളി സമാജ്വാദി പാർട്ടിയാണെന്ന പ്രചാരണം കോൺഗ്രസ്സുകാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അവസരങ്ങൾ മുതലെടുക്കുന്നത് സമാജ്വാദി പാർട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കോൺഗ്രസിനെയും സമാജ്വാദ പാർട്ടിയെയും നല്ലതുപോലെ തന്നെ BJP ഭയക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആത്മവിശ്വാസക്കുറവില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് AICC ജനറൽ സെക്രട്ടറിയുടെ ഈ ഒരു പ്രതികരണം. പഞ്ചാബ് കോൺഗ്രസിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരിഹരിച്ചിരുന്നു. ചരൺജിത് ചന്നിയുടെ 3 മാസത്തെ ഭരണത്തിൽ എന്തായാലും കോൺഗ്രസിനും ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. അതിലുപരി UP ഭരിക്കുന്ന യോഗി ആദിത്യനാഥ്, നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്ന ഭരണകൂട തലവനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ ഏകാധിപതി ആയതുകൊണ്ട് അവരുടെ ഭരണങ്ങളിലെ അക്രമങ്ങളുമൊക്കെ നമ്മുടെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് നല്ല വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് ഏറെക്കുറെ BJPയുടെ കയ്യിൽ നിന്നും അള്ളിയെടുക്കുവാനാണ് അവിടുത്തെ സീറ്റുകളെല്ലാം സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും അകാലിദളും അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ വിമതസ്വരങ്ങൾക്കെതിരെ സംസാരിച്ച KC വേണുഗോപാൽ അച്ചടക്ക ലംഘനം പാർട്ടി അനുവദിക്കില്ലെന്നും വിമർശനം അതിരുകടന്നാൽ ഇടപെടുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചും വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ പാർട്ടി വിട്ടവരുടെ നില ഭദ്രമാണോ എന്നാണ് മറ്റൊരു ചോദ്യം. കുറ്റപ്പെടുത്തുന്നവരോട് ഒരു കാര്യം, AICC ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ തുടരണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, അല്ലാതെ വിമർശകരല്ല. സോണിയാഗാന്ധി കോൺഗ്രസിനെ മുഴുവൻ സമയ അധ്യക്ഷയാണെന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മയിലുണ്ടാകണം. കൂടാതെ കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും ഭയന്നുകൊണ്ടുള്ള BJPയുടെ ഒരു തോൽവി ഉറപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ ജനങ്ങളും മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.